എന്താ മോളെ, എന്താ നീ പറയുന്നേ? 2 കോടി രൂപയുടെ ഓർഡർ ആരോ തട്ടിയെടുത്തെന്നോ? എന്താ മോളെ സംഭവിച്ചത്? പറ കുഞ്ഞേ, എന്താ ഉണ്ടായത്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. നീ പാതിരാത്രി ഇവിടെ നിറങ്ങി ഓഫീസിലേക്ക് പോയെന്ന് പപ്പി പറഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ വെപ്രാളപ്പെട്ടു പോയി. എന്താ ഏതിനാണെന്നൊന്നും അറിയാനും വയ്യ. അപ്പൊ തന്നെ ഞാൻ മോളുടെ ഫോണിലേക്ക് കുറെ വിളിച്ചു, മോൾ എടുക്കുന്നുമില്ല. അതൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ലമ്മ ഞാൻ. എഗ്രിമെന്റ് അനുസരിച്ച് പ്രോഡക്റ്റിന്റെ മുഴുവൻ വിലയും 2 കോടിയും ഡിവി ഇൻഡസ്ട്രീസ് നമുക്ക് തന്നതായിരുന്നു. പണം മുഴുവൻ വാങ്ങിയിട്ട് സാധനം അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവര് വെറുതെ ഇരിക്കോ? ഇത് പണം വാങ്ങിയിട്ട് അവര് ചീറ്റ് ചെയ്യുന്ന പോലെ ആവില്ലേ? ഡിവി ഇൻഡസ്ട്രീസിന്റെ ഓണർ അർജുൻ സാറിനോട് ഞാൻ സമാധാനം പറഞ്ഞു മടുത്തു. എന്നാലും ആരായിരിക്കും അത് കടത്തിക്കൊണ്ടു പോയത്? അതെങ്ങനെയാ ഗുഡ്സ് ഗോഡൌണിൽ നിന്ന് കടത്തിയത്? അപ്പൊ നീയും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ സൂര്യ? അമ്മയും ലക്ഷ്മിയും പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഈ ഡിവി ഇൻഡസ്ട്രീസിന് കൊടുക്കാനുള്ള ഗുഡ്സ് എങ്ങനെയാ വേറെ ആൾക്കാർ കടത്തിയത്? ഗേറ്റ് പാസിൽ കൃത്രിമം കാണിച്ചാ കടത്തിയത്. ആ ഓർഡർ തട്ടിയെടുത്തത് ഇയാളായിരിക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇയാൾ അഭിനയിക്കാണോ? എന്നിട്ട് പോലീസിൽ പരാതിപ്പെട്ടില്ലേ? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വെളുപ്പിന് തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടമ്മ. അവരന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നീ സമാധാനിക്കുമോളെ? പോലീസ് എന്തായാലും ഇത് കണ്ടുപിടിക്കാതിരിക്കത്തില്ലല്ലോ. പോലീസ് കണ്ടുപിടിക്കുകയായിരിക്കും, പക്ഷെ അതല്ല പ്രശ്നം. കസ്റ്റമറെ ബോധ്യപ്പെടുത്തണം, അതാ പ്രധാനം. പക്ഷേ അർജുൻ സാറിന് ഞാൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. എനിക്ക് സമയത്ത് ലോഡ് ഡെലിവറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കള്ളം പറയാണെന്നാ അദ്ദേഹം പറയുന്നത്. കേസ് കൊടുക്കാൻ എൻ്റെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ടും അർജുൻ സാർ അത് കേൾക്കുന്നില്ല. സാറുകൂടി സഹകരിക്കാതെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മോളെ ലക്ഷ്മി, നീ എത്രയൊക്കെ പരാതി കൊടുത്താലും ഇതിൽ നിന്നും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് നിനക്കുള്ള ഊരാ കൊടുക്ക. അർജുൻ സാർ, നീ എടുക്കുമോളെ? എന്നിട്ട് ഒന്നുകൂടെ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഹലോ സാർ. ലക്ഷ്മി, എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എഗ്രിമെന്റ് പ്രകാരമുള്ള ലോഡ് എന്റെ ഗോഡൌണിൽ എത്തണം. സാർ പ്ലീസ് സാർ, കുറച്ചുകൂടി ക്ഷമിക്കണം. ലോഡ് ഞാൻ എത്തിക്കാം. എനിക്ക് വിശ്വാസമില്ല. ഇത് നിങ്ങൾ പർപ്പസ്ഫുള്ളി നടത്തുന്ന ചീറ്റിംഗ് ആണ്. ഓരോ മണിക്കൂർ കഴിയും തോറും എനിക്കത് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ്. ഇന്ന് ഉച്ചവരെ ലക്ഷ്മിക്ക് ഞാൻ സമയം തരാം. അതിനുള്ളിൽ ലോഡ് ഗോഡൌണിൽ എത്തിയില്ലെങ്കിൽ ലക്ഷ്മിക്കെതിരെ ചീറ്റിങ്ങിന് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. പിന്നീടുള്ള സംസാരം കൂടിക്കാഴ്ചയൊക്കെ നമുക്ക് അവിടെ വെച്ചാകാം. സാർ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം, എന്നെ വിശ്വസിക്കണം. ഒരു തരത്തിലും ഒരു ചീറ്റിങ്ങും ഞാൻ നടത്തിയിട്ടില്ല. ഇത് ആരും എന്നെ ചതിച്ചതാണ്.